Namaskaram, E. Durapimana Kola, Alangil, Avanavande, Apimanathan, Shadamel Pichu in the Varjunda, Maklai, Marimaklai, Moke, Kulina, Peribadi, Ibadathia, Kertigal, Vila, the Kairimana, Vatakendi, Lana, Valapur, other Kelkunada, Kanunada, Sampatigamaya, Andaram, Alangil, Prabutha, Chindaga Dude, Auru, Apava, Idokiana, Progaman Chindaga Dude, Apava, Alangil, Samohoturla, Auru, Pradibati Laima. സമൂഹമെന്താണ് എല്ലാത്തിനും വലുത് പണമാണ് ജാതിയാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു സമൂഹം ചില മാതാപിതാക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അത്യന്തം ദുഃഖകരമായ അവസ്ഥയാണ് അതിന്റെ പ്രതിഫലനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശിയിൽ കണ്ടത് അതിക്രൂരമായി മകളുടെ ഭർത്താവിനെ വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നു അച്ഛനും അമ്മാവനും ചേർന്ന് പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനും ചേർന്ന് എല്ലാത്തിനും ആസൂത്രണം നൽകിയത് ഈ പെൺകുട്ടിയുടെ മുത്തച്ഛനാണ് അച്ഛന്റെ അച്ഛനാണ് എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് ആസൂത്രണം ചെയ്ത് റെഡിയാക്കിയത് മൂന്ന് മാസത്തിൽ കൂടുതൽ താലി നിന്റെ കഴുത്തിൽ ഉണ്ടാകില്ല എന്ന് മകളോട് ഒരു അച്ഛൻ പറയണമെങ്കിൽ ആ അച്ഛന്റെ മനോനില എന്തായിരിക്കും മനോവികാരം എന്തായിരിക്കും ഇത് ഇവിടെ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല ഈ സാമൂഹ്യാവസ്ഥയിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമൂഹ്യാവസ്ഥയിൽ ഇതൊക്കെ അത്യന്തം ആശങ്കാജനകമാണ് ഉത്കണ്ഠാകുലമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാം നമുക്ക് ഇതുവരെ നടന്ന ചില കാര്യങ്ങൾ അതായത് ഈ ദുരഭിമാന കൊലയുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുണ്ട് ചെയ്യപ്പെടാത്തതുണ്ട് പ്രധാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കാം അതിന്റെ അന്വേഷണം എവിടെ വരെ എത്തി അത് കൃത്യമായി അന്വേഷിച്ചോ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയോ എന്താണ് അതിന്റെ ആ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നൊക്കെ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടല്ലോ എന്തൊക്കെയായാലും ഇത്തരം സംഭവങ്ങൾ അത്യന്തം ദുഃഖകരം തന്നെയാണ് 2001 സെപ്റ്റംബർ 18 കാസർഗോഡ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിദ്യാനഗർ പടുവക്കം ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടു ഇതര സമുദായക്കാരിയെ പ്രണയിച്ച് വിവാഹം ചെയ്യുന്നതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തി കേസിൽ ഒന്നും രണ്ടും പ്രതികളായ ചട്ടഞ്ചാൽ കുനിക്കുന്ന മുഹമ്മദ് ഇക്ബാൽ തളങ്കര മുഹമ്മദ് ഹനീഫ് എന്നിവർക്ക് പ്രത്യേക CBI കോടതി ജീവപര്യന്തം തടവും 100,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധുക്കളാണ് ഈ കൊല ചെയ്തത് എന്നായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത് പിന്നീട് 5 വർഷത്തിന് ശേഷം 2016 മാർച്ച് 13 തുരുപ്പൂർ മഠത്തുകുളം കുമാരലിംഗം സ്വദേശി ശങ്കറിനെ ബൈക്കിലെത്തിയ മൂന്നംഗം വെട്ടിക്കൊലപ്പെടുത്തിയത് ആക്രമണത്തിൽ ശങ്കറിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റു അതിന് ഭാര്യയുടെ പിതാവ് ചിന്നപ്പസ്വാമി പിന്നീട് പോലീസിന് കീഴടങ്ങുകയായിരുന്നു അയാൾ ആസൂത്രണം ചെയ്ത അയാൾ ഏർപ്പെടുത്തിയ ഗുണ്ടകളാണ് ഈ അതിക്രമം ചെയ്തത് 2018 മാർച്ച് 22 കീഴുപറമ്പ് പത്തനാപുരം പോത്തിക്കണ്ടിയിൽ പാലത്തിങ്കൽ രാജന്റെ മകൾ ആതിര കൊല്ലപ്പെടുന്നു വിവാഹ തലേന്ന് സ്വന്തം അച്ഛൻ ഈ പെൺകുട്ടിയെ മകളെ അതായത് മകൾ അന്യജാതിക്കാരനുമായി സ്നേഹത്തിലാണ് എന്നറിഞ്ഞ ശേഷം അച്ഛൻ ഈ പെൺകുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊയിലാണ്ടി പന്തലക്കാനി സ്വദേശിയായിരുന്നു വരൻ വ്യത്യസ്ത ജാതിക്കാരായ ആതിരയുടെയും യുവാവിൻ്റെയും അടുപ്പത്തിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി അദ്ദേഹം ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നീട് വളരെ പ്രമാദമായ വളരെ ചർച്ചാ വിഷയമായ മറ്റൊരു കേസാണ് 2018 മെയ് 27 കോട്ടയത്ത് അരങ്ങേറിയത് കോട്ടയം നട്ടാശ്ശേരി പ്ലാത്രയിൽ കെവിൻ പി ജോസഫ് കൊല്ലപ്പെട്ടു ദുരഭിമാന കൊല എന്ന പേരിൽ കെവിൻ്റെ മരണം കേരളം ഏറെ ചർച്ച ചെയ്തു കോടതിയും ഇത് ദുരഭിമാന കൊല എന്ന് രേഖപ്പെടുത്തി കെവിനെ കാണാനില്ല എന്ന് കാണിച്ച് ഭാര്യ നീനു തലേന്ന് നൽകിയ പരാതിയിൽ വേണ്ടത്ര അന്വേഷണം നടത്തിയില്ലെന്ന് പരാതി ഉയർന്നു നീനുവിൻ്റെ പിതാവ് ചാക്കോയും മകനും ഉൾപ്പെടെയുള്ളവരായിരുന്നു പ്രതികൾ പിന്നീട് ചാക്കോയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു മകൻ ഇപ്പോഴും കേസുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത് ഈ മൂന്നോ നാലോ കേസുകൾ പിന്നിപ്പോൾ ഈ പുതുതായി വന്ന കഴിഞ്ഞ ദിവസം തേങ്കുറിശ്ശിയിൽ നടന്ന അനീഷ് എന്ന യുവാവിൻ്റെ കൊലപാതകം ദുരഭിമാന കൊല ഇതൊക്കെ സത്യം പറഞ്ഞാൽ വെറും സങ്കല്പങ്ങളാണ് ഈ ദുരഭിമാനവും കാര്യങ്ങളുമൊക്കെ മകൾ മറ്റൊരു ജാതിയിൽപ്പെട്ടതോ അല്ലെങ്കിൽ താഴ്ന്ന സാമ്പത്തിക നിലവാരത്തിൽപ്പെട്ടതോ ആയ പുരുഷനെ സ്നേഹിച്ചെങ്കിൽ അവർ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നെങ്കിൽ അത് അനുവദിക്കുകയാണ് വേണ്ടത് ഇതൊന്നുമല്ലെങ്കിൽ അവർ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കാമല്ലോ അവരെ അംഗീകരിക്കാതിരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാതെ ഇതിനൊക്കെ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പോയാലും മരുമക്കളെയും മക്കളെയും ഒക്കെ വെട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനും ഓരോ തരത്തിൽ ഉപദ്രവിക്കാനും പോയാൽ ഇത് കേരളം പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് എവിടെ ചെന്ന് നിൽക്കും എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വന്നേ പറ്റൂ വ്യക്തമായ സാമൂഹ്യ അവബോധം ഈ ഒരു വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് വ്യക്തമായ അന്വേഷണം വ്യക്തമായ നടപടിക്രമങ്ങൾ എല്ലാം ഈ വിഷയത്തിൽ മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് പൊതുജന അഭിപ്രായം ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകൾ കേരളത്തിന് നാണക്കേടാണ് ഇത് ഇനി ഇവിടെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാകട്ടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇപ്പോൾ പ്രായമായവരും ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കളൊക്കെ തന്നെയായാലും നല്ല വിദ്യാഭ്യാസവും ലോകപരിചയവും ഒക്കെ ഉള്ളവരാണല്ലോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടി ചിന്തിക്കുക നമ്മളുടെ മക്കളാണ് മക്കൾ തെറ്റ് ചെയ്യും അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത വിവാഹം അവർക്കതായിരിക്കും ഇഷ്ടം അവർ സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതിപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൊല ചെയ്തു ആ പെൺകുട്ടിക്ക് ഇനി ആജീവനാന്തം ആ പെൺകുട്ടിക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാകുമോ അതും സ്വന്തം പിതാവും അമ്മാവനും ഒക്കെ കാരണം ഇതൊക്കെ വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഇതൊന്നും ഇനി ആവർത്തിക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം കാര്യങ്ങൾ അവതരിപ്പിക്കാം കുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് അല്ലെ ജോലി നേടാനുള്ള പ്രാപ്തിയുണ്ട് അവർ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും ആ രീതിയിലേക്ക് കൂടി നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ മാതാപിതാക്കളും സമൂഹവും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തകൾക
തത്വമയി ന്യൂസ്.